ആദ്യം തന്നെ എല്ലാവർക്കും ലോക പ്രമേഹ ദിന ആശംസകൾ നേരുന്നു. എൻ്റെ പേര് ബാസ്റ്റിൻ. സനോഫി ഡയബറ്റീസിൽ ഡയബറ്റീസ് എഡ്യൂക്കേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് സംവദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ഇൻസുലിനെ കുറിച്ചാണ്. കോഴിക്കോട് ഞാൻ കോഴിക്കോടും കണ്ണൂരും ജോലി ചെയ്യുന്നുണ്ട്. പലരുടെയും വീടുകളിൽ പോയിട്ടാണ് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടും അവർക്ക് അവരുടെ ഫേസിൽ വരുന്നൊരു എക്സ്പ്രഷൻ, അയ്യോ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി, ഇനി ഞങ്ങളുടെ ജീവിതം കട്ടപ്പോകാം, ഏകദേശം ഷുഗറിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി എന്നുള്ള ധാരണയാണ് പലർക്കും വരുന്നത്. എന്നാൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയെ വേണ്ട, അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ കോഴിക്കോടൊക്കെയുള്ളൊരു അബദ്ധ സിദ്ധാന്തം, കോഴിക്കോടെന്നല്ല കേരളത്തിലുള്ള ഇൻസുലിനെക്കുറിച്ചുള്ളൊരു അബദ്ധ സിദ്ധാന്തങ്ങളുണ്ട്, കുറച്ച് മിസ്കൺസെപ്ഷൻ, സ്റ്റിഗ്മ, മിക്സ് എന്നൊക്കെ പറയും. എന്തൊക്കെയാണെന്നറിയാമോ? എന്തൊക്കെയായിരിക്കും ഇൻസുലിൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഇൻസുലിൻ എടുത്താൽ കിഡ്നിക്ക് പണിയാണ്, കിഡ്നി ഫെയിലറിന് സാധ്യത കൂടുതലാണ്, ശരിയല്ലേ? അങ്ങനെ അല്ലേ? അല്ല, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഓക്കെ, എന്നാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പലരും പറയുന്നതാ. ആ പകരം, ഓക്കെ, വെരി ഗുഡ്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ പറ്റില്ല, എപ്പോഴും എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും, അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. ഓ, അപ്പോൾ ഇവിടെ ഓക്കെ ഓക്കെ, അപ്പോൾ ഡയബ്കെയറിലെ തെറ്റിദ്ധാരണകളൊന്നുമില്ല, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് തന്നെ പോകാം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസുലിൻ തന്നെ ഡെലിവറി ചെയ്യുമ്പം നമുക്ക് ഉള്ളിൽ കയറ്റുമ്പോൾ മൂന്ന് വിധേനെ നമുക്ക് ഇൻസുലിൻ ഡെലിവറി, അല്ലെങ്കിൽ നാല് വിധേനെ കയറ്റാം. അതിൽ ആദ്യത്തേതാണ് ഇൻസുലിൻ സിറിഞ്ച്. ഇതിൽ എത്ര പേര് ഇൻസുലിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൈവന്തിക്കാമോ? ഓക്കെ, ഇതിൽ തന്നെ എത്ര പേര് ഇൻസുലിൻ സിറിഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്? സിറിഞ്ച്, ഓ സിറിഞ്ച് മൂന്ന് പേര്. എത്ര പേര് പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്? ആ പെന്നാണ് കൂടുതൽ. ഓക്കെ, അപ്പം ആദ്യത്തെ മെത്തേഡ് ഇൻസുലിൻ സിറിഞ്ചാണ്, രണ്ടാമത്തെ മെത്തേഡ് ഇൻസുലിൻ പെന്നെന്ന് പറയും. പെന്ന് തന്നെ രണ്ട് വിധമുണ്ട്. ആദ്യത്തേത് റീയൂസബിൾ ആണ്, ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലിൻ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഫില്ല് ചെയ്യാം. പണ്ടൊക്കെ സ്റ്റിക്ക് പേന, ഞാനൊക്കെ സ്റ്റിക്ക് പേന പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ട് രൂപേൻ്റെ പേനയാണ്. അതിൻ്റെ പേനയുടെ എഴുത്ത് കഴിഞ്ഞാലും 50 പൈസയ്ക്ക് അതിൻ്റെ റീഫില്ല് കിട്ടും അല്ലേ. അത് ഫില്ല് ചെയ്തിട്ട് ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് സ്റ്റിക്ക് പേനേനെ പോലെ തന്നെയാണ്, ഒരു തവണ ഇൻസുലിൻ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, റീയൂസബിളാണ്. പിന്നെ ഡിസ്പോസിബിൾ പേനയുണ്ട്, സോളോ സ്റ്റാർ എന്നൊക്കെ പറയും, ഡിസ്പോസിബിൾ. അത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സ്റ്റിക്ക് പേനേനെ പോലെ നമുക്ക് റീഫില്ല് ചെയ്യാൻ പറ്റില്ല, അത് കളയാനേ സാധിക്കുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻസുലിൻ ഡെലിവറിയാണ് ഇൻസുലിൻ പമ്പ്. കേട്ടിട്ടുണ്ടോ ഇൻസുലിൻ പമ്പ്? ഓക്കെ, അങ്ങനെ ഒരു സംവിധാനമുണ്ട്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇൻസുലിൻ തന്നെ യൂസ് ചെയ്യുമ്പോൾ പലരും പല രീതിയിലാണ് ഇൻസുലിൻ എടുക്കുന്നത്. അതുമൂലം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഉദ്ദേശിച്ച ആ ഒരു കൺട്രോൾ പലർക്കും ലഭ്യമാകണം എന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ കേട്ടും അടുത്ത ടോപ്പിക് തന്നെയായിരിക്കും, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് ഇതിൽ നിന്ന് ലഭിക്കാം, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് കാഴ്ചയിൽ കാണാനായിട്ട് ഒരു സാധാരണ ഒരു പേന പോലെ തന്നെയാണുള്ളത്. ഇതിലെങ്ങനെയാണ് ഇൻസുലിൻ നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വളണ്ടിയറായിട്ട് ഇൻസുലിൻ പെന്ന് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒരാളൊന്ന് കാണിച്ചു തരുമോ? ആർക്ക് ധൈര്യമുള്ളേ? ഒന്നും വേണ്ട, ധൈര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ ഡെയിലി ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതൊന്ന് ഇവിടെ വന്നിട്ടൊന്ന് കാണിച്ചു തരാമോ? ആരെങ്കിലും ഒരാൾ വന്നിട്ട് കാണിച്ചു തരാമോ? എങ്ങനെ ഈ പെന്ന് കണ്ടിട്ടുണ്ടോ? ഇൻസുലിൻ ഈ പെന്ന് ഉപയോഗിക്കുന്നൊരു ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മൈക്ക് വേണ്ടേ? ഇതിനകത്ത് ഇൻസുലിൻ നിറയ്ക്കുന്നേ, ഇത് ഇതിങ്ങനെ ഊരിയെടുക്കുക, അത് രണ്ട് കൈ കൊണ്ടും പിടിക്കാൻ പറ്റത്തില്ല. ഇൻസുലിൻ എവിടെ? ഇട്ടിട്ട് ഇങ്ങനെ നിറയ്ക്കുക, എന്നിട്ട് ഇവിടെ സൂചി പിടിപ്പിക്കുക. സൂചി സൂചി ഇതിൻ്റെ ഇത് മുറുക്കിയിട്ട് കഴിഞ്ഞിട്ട് ടോപ്പ് എടുക്കുക, പിന്നെ ഇത് എടുത്തു കഴിയുമ്പോൾ സൂചി ഇതിലും കുത്തി വെച്ചിട്ട് ഇടുമ്പം സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ അതിൻ്റെ നിബ് വളഞ്ഞു പോകും. എത്ര കാലം നമുക്ക് ആ നീഡിൽ ഉപയോഗിക്കാം? അത് ഞാനൊരാഴ്ചയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇൻസുലിൻ ഇത്രയും നിങ്ങൾ പഠിച്ചു അല്ലേ? ഇൻസുലിൻ ഇതിൽ വെക്കുന്ന രീതി വരെ പഠിച്ചു, അതിനുശേഷം നീഡിലെടുത്തു. ഇപ്പോൾ 10 ആണെങ്കിൽ നമ്മൾ 10 വെക്കുന്നു. ഇതാ ഇത് ഇതിൽ കാണാം, ഈ വൈറ്റ് ലൈൻ്റെ നേരെ 10 എന്ന നമ്പർ കാണുമ്പോഴേക്കും 10 എത്തും. അതിനുശേഷം എവിടെയൊക്കെയാണ് ഇൻസുലിൻ ചെയ്യേണ്ടത്? 3 സ്ഥലങ്ങളാണ് പൊതുവെ കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 സ്ഥലങ്ങൾ?
ഒന്ന് കൈക്ക്, പിന്നെ വയറ് ലേപ്പൊക്കലിൻ്റെ ചുറ്റിനും, പിന്നെ തുടക്കി. ഓക്കെ, അവിടെ തന്നെ ആണെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പെക്യുലർ ഏരിയ ഉണ്ട്. ഇപ്പം കയ്യിലാണെങ്കിൽ ഒരിക്കലും കൈയുടെ സ്ട്രെയിറ്റോ ഇവിടെ ഒന്നും ചെയ്യില്ല. ഈ ഇൻസുലിൻ എവിടെയാണ് എത്തേണ്ടത് അറിയോ? എവിടെയാണ് ഇൻസുലിൻ എന്ന മരുന്ന് എത്തേണ്ടത്? എവിടെയാ? സ്കിന്നിലല്ല, മസിൽസിലും അല്ല. എവിടെയായിരിക്കും? സ്കിന്നിലും അല്ല, മസിൽസിലും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടി ഒരു ലെയർ പോകുന്നുണ്ട്. സ്കിന്നും അല്ല, മസിൽസും അല്ല, അതിൻ്റെ നടുക്കൂടി ഒരു ലെയർ പോകുന്നുണ്ട്. ആ ലെയറിൻ്റെ പേരാണ് സബ്ക്യൂട്ടീനിയസ് ലെയർ എന്ന് പറയും. ഫാറ്റ് ടിഷ്യൂസ് ആണ് സബ്ക്യൂട്ടീനിയസ് ലെയർ. ഈ ലെയറിലേക്കാണ് ഇൻസുലിൻ എത്തേണ്ടത്. എങ്കിൽ മാത്രമാണ് ബോഡിയിലേക്ക് പെട്ടെന്ന് തന്നെ ഇൻസുലിൻ അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പോൾ കയ്യിൽ ചെയ്യുമ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാന്ന് ഇപ്പോൾ അത് കാണിച്ചു തരുന്നതായിരിക്കും. ഇല്ല ഇല്ല, തന്നെ എടുക്കാൻ സാധിക്കില്ല. ആദ്യമേ ശ്രദ്ധിക്കുക, കയ്യിലൊരിക്കലും സ്വമേധയ ചെയ്യാൻ സാധിക്കില്ല. ടി വിയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഏറ്റവും നല്ലത് പുറകിൽ നിന്ന് വേണം ചെയ്യാനായിട്ട്. പുറകിൽ നിന്ന് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ഈ ഒരു സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ചെയ്ത് കൊടുക്കുന്ന ആൾ ഒരിക്കലും, കയ്യിൽ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നോ ചെയ്യാതെ പുറകിൽ നിന്ന് ഇങ്ങനെ കുറച്ച് തൊലി ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഓക്കെ, താങ്ക് യു. പിന്നെ ചിലർ തൊലി പിടിക്കാൻ പറഞ്ഞാൽ നല്ല അമർത്തി ഒരു പിടുത്താ നല്ല അല്ലേ? അമർത്തി പിടിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക? മസിൽസും കൂടി അതിലേക്ക് കയറി വരും. എന്നാൽ പറയുന്നത് ഈ രണ്ട് ഫിംഗറില്ലേ, ഈ രണ്ട് ഫിംഗർ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് തിന്നായിട്ടൊന്ന് നമുക്ക് പിടിച്ചാൽ മതി. എങ്കിലാണ് കറക്റ്റ് ആ ഫാറ്റ് ടിഷ്യൂ പ്രൊവൈഡ് ചെയ്യണം, കയറിയിട്ട് വരിക. അപ്പോൾ കറക്റ്റ് മരുന്ന് എത്തേണ്ട സ്ഥലത്തേക്കാണ് മരുന്ന് എത്തുള്ളൂ. അപ്പോൾ കൈ ഓക്കെ. ഇനി വയറ്, വയറ് പറയുമ്പോഴേക്കും പൊക്കിളിൻ്റെ ഒരു മൂന്നോ നാലോ ഫിംഗർ, മൂന്നോ നാലോ വിരൽ വിട്ടതിന് ശേഷം ഈ രണ്ട് ഏരിയയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. വയറിലേക്ക് നോക്കുമ്പം ഇവിടെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ ധാരാളമായിട്ടുള്ളത്. വയറ്റിലാണ് ഒരുപാട് സ്ഥലമുണ്ട് ചെയ്യാനായിട്ട്, ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ബോഡി മുഴുവൻ പ്രവേശിക്കും, ഫാസ്റ്റ് അബ്സോർപ്ഷൻ ഉണ്ട്. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും എവിടെയാണ് നല്ലത്? വയറിനാണ് നല്ലത്. പൊക്കിളിന് ചുറ്റിന് എടുക്കരുത്, അവിടെ കുറച്ച് വെയിൻസ് കാര്യങ്ങൾ എന്താ പാസ് ചെയ്യുന്നുണ്ട്, സെൻസിറ്റീവ് ഏരിയ ആണ്. അവിടെ ചെയ്യുമ്പോൾ വേദന വരാം അല്ലെങ്കിൽ ബ്ലഡ് പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മൂന്നോ നാലോ വിരൽ വിട്ട് ഈ രണ്ട് സൈഡിലും ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു ഏരിയ കാണിച്ചു തരാം. അതെല്ലാവർക്കും കൊടുക്കുമല്ലോ അല്ലേ? ഇതിന്റെ എല്ലാവർക്കും ഞങ്ങൾ തരുന്നതായിരിക്കും. മൈക്ക് കൊടുക്കും. തിരട്ട് നമ്മൾ ഈ രീതിക്ക് വേണം വെക്കാൻ. നമ്മുടെ സൈറ്റ് റൊട്ടേഷൻ ആണ് വേണ്ടത്, ഒരിക്കലും സൈറ്റ് ചേഞ്ച് ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം രാവിലെ ഇവിടെ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഒരിക്കലും തൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. തിങ്കളാഴ്ച നമ്മൾ രാവിലെ ഇവിടെ ചെയ്യും, തിങ്കൾ ദെൻ ചൊവ്വ ബുധൻ അങ്ങനെ ചെയ്യണം. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ നമ്മളിവിടെ ചെയ്തു, പിന്നെ ചൊവ്വാഴ്ച രാവിലെ ഇവിടെ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക, സൈറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഇനി അടുത്തായിട്ട് തൈസാണ്, തൈസിൻ്റെ ആണ്. തൈസ് ഈ രീതിക്കാണ്, ഈ സൈസ് വേണം നമുക്ക് ചെയ്യാൻ. ഇന്ന് ഈ പറഞ്ഞ പോലെ റൊട്ടേറ്റ് ചെയ്യുക, ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഈപ്പുറത്തും, അങ്ങനെ ഒരിക്കലും ചെയ്ത് ഒരു ദിവസം രാവിലെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇവിടെ തന്നെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള റൊട്ടേഷൻ ഗ്രിഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് കറക്റ്റ് യൂസ് ചെയ്യുക. യെസ്, അങ്ങനെ നമ്മൾ അപ്പോൾ ഇൻസുലിൻ സൈറ്റ് മനസ്സിലാക്കി. അപ്പോൾ എന്താണ്, പത്തിലാണെങ്കിൽ പത്തിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ വയറിനാ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ നീഡിലിനെ ക്യാപ്പ് ഊരുക. ക്യാപ്പ് ഊരുമ്പോഴും ഇടുമ്പോഴും ശ്രദ്ധിക്കുക. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു അവസാന ഭാഗം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പലർക്കും കാഴ്ചക്കുറവൊക്കെ ഉണ്ടാവാം. അവർ പെട്ടെന്ന് ധൃതിയിലിടുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കെ കൊണ്ടാൽ ഒറ്റ തവണയെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കൈവെള്ളയിൽ വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇതാ വയറ്റിലേക്ക് ഫുള്ള് ആദ്യം നീഡിൽ കംപ്ലീറ്റ് വയറ്റിലേക്ക് കയറ്റുക. അതിനുശേഷം ഏത് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ഞെക്കേണ്ടത്? ഇവിടെ ഈ വിരലാണോ അതോ ചൂണ്ടുവിരലാണോ നടുവിരലാണോ, ഏത് വിരലാണ് ഏറ്റവും അഭികാമ്യം? യെസ്, നമ്മുടെ തള്ളവിരലാണ് അല്ലേ? തള്ളവിരലാണ്, എങ്കിലാണ് കറക്റ്റ് ആ ഫോഴ്സിൽ ആ ഒരു പ്രസ്സിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ ചില ഒരു പ്രായമായിരിക്കും ഇതുകൊണ്ട് ഇങ്ങനെ 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 വിറച്ച് വിറച്ച് ചെയ്യുന്നത് ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫിംഗർ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഡോസ് കാണുന്ന രീതിയിൽ വേണം പെന്ന് പിടിക്കാൻ. പലരും ഇങ്ങനെ ചരിച്ചൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് സീറോയിലെത്തിയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് തോന്നിയേക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഡോസ് ഡയല് കാണുന്ന രീതിയിൽ പെന്ന് പിടിച്ചിട്ട് ആ തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്ത് പൂജ്യത്തിലെത്തി എത്ര സമയം പെന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം? രണ്ട് മൂന്ന് സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അനുശേഷി പറയുന്നു സീറോയിലെത്തിയതിന് ശേഷം രണ്ട് സെക്കൻഡ് വരെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എത്ര സെക്കൻഡാ? നിങ്ങൾ എത്ര സെക്കൻഡ് ചെയ്യും? പത്ത് സെക്കൻഡ്. യെസ്, പത്ത് സെക്കൻഡ് കേട്ടോ. മനസ്സിലൊരു പത്ത് വരെ ഒന്ന് എണ്ണിയാൽ മതി. പത്ത് സെക്കൻഡ് ചിലൊരു ക്ലോക്ക് പോലെ വാച്ചൊക്കെ നോക്കി നിൽക്കും, ഒന്നും വേണ്ട. മനസ്സിലൊരു പത്ത് വരെ ഒന്ന് കൗണ്ട് ചെയ്യാം. സീറോയിലെത്തിയതിന് ശേഷം അതേപോലെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ശേഷം പിന്നെ വിടുക.
ഇത് പലപ്പോഴും കാണുന്നത് പലരും ധൃതി പിടിച്ചിട്ട് ഫുഡ് കഴിച്ച് ബേജാറിൽ വന്നിട്ട് പിടിക്കുന്നു, സീറോയിലെത്തുന്നു, അപ്പോഴത്തേക്ക് ഒരു എന്താണ് ടെൻഷൻ കളിയാണ്. സീറോയിലെത്തി ഉടനെ പെന്നു റിമൂവ് ചെയ്യും. ആ സമയത്ത് രണ്ടോ മൂന്നോ യൂണിറ്റ് ഇൻസുലിൻ പുറത്ത് വേസ്റ്റായി പോകും. 10 യൂണിറ്റ് നിർദ്ദേശിച്ച ഡോക്ടർക്ക് 8 യൂണിറ്റിന് മാത്രം ഫലമേ അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു 10 സെക്കൻഡ് എങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചു നീഡിൽ എത്ര ദിവസം കുടുംബം ചേഞ്ച് ചെയ്യണമെന്ന്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2-3 ദിവസം കുടുംബം മാറ്റണം. പക്ഷേ നമ്മൾ പലപ്പോഴും മാറ്റുന്നപ്പോഴാണ് 1 വീക്ക് ചിലർക്ക് വേദന വരുമ്പോൾ, ചിലർക്ക് വേദന വരില്ല, വരാത്ത പക്ഷം ഒരു കാറ്ററിറ്റി തീരുമ്പോൾ മാത്രമേ പലപ്പോഴും പലരും നീഡിൽ ചേഞ്ച് ചെയ്യാറുള്ളൂ. ശരിക്കും കണക്ക് പ്രകാരം പറയുന്നത് ഒരു നീഡിൽ ഒറ്റൊരു പ്രിക്കിന് വേണ്ടി മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം അത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ചിലർ 1 വീക്ക് ആവാം, ചിലർ 2 വീക്സ് ആകാം, ചിലർ മാറ്റാറേ ഉണ്ടാവില്ല. അത് നമ്മുടെ ഡിപ്പെൻസ് ആണ്. എന്നാൽ ഞാനിവിടെ ഒരു 100-120 പേഷ്യൻസിനെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഡെയിലി ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ബാക്കി ഒരു 80% ആൾക്കാരും വീക്കിലി ചേഞ്ച് ചെയ്യും, ആഴ്ചയ്ക്ക് മാറ്റും. ബാക്കിയുള്ള ഒരു 20-30% ആൾക്കാർ ചേഞ്ച് ചെയ്യാറേ ഇല്ല. അവർ ഒരു കാറ്ററിറ്റി തീരുമ്പോൾ മാത്രം, അത് 10 യൂണിറ്റ് ആണെങ്കിൽ ഒരു മാസം വരെ അവർക്ക് നീണ്ടുപോകാം. അത് ഡിപ്പെൻസ് ആണ്. അതൊരിക്കലും ശരിയായ രീതിയല്ല. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് കോസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും സേഫായിട്ടും ഏറ്റവും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടും മരുന്ന് കയറണമെങ്കിലും പെട്ടെന്ന് കൺട്രോളിൽ എത്തണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡേയ്സിൽ, 2-3 ദിവസമെങ്കിലും മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം. ചിലർക്ക് ഒരു ദിവസം 3 ഇഞ്ചക്ഷൻ വരാം. അപ്പം 3 ദിവസം ആകുമ്പോഴേക്കും 9 തവണ നിങ്ങളത് കുത്തും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. കൂടുതൽ ഇഞ്ചക്ഷൻ ഉള്ളവർ എന്താണ് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം നീഡിൽ എന്താണ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഒരു ദിവസം കല്ലായിലൊരു ഒരാളുടെ വീട് പോയി. അങ്ങനെ ഞാൻ ഒന്ന് നീഡിൽ നോക്കിയപ്പോഴേക്കും അത് ഏകദേശം അരിവാള് പോലെ അങ്ങനെ വളഞ്ഞിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അല്ലക്ക ഇത് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ആ മോനെ അതിനെന്താ പ്രശ്നം? ഞാൻ രാവിലെ നോക്കിയിട്ട് ചെയ്തിട്ട് അഥവാ വളവേണ്ട, കൈ കൊണ്ട് തന്നെ നിവർത്തി പിന്നെയും ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മാറ്റണ്ടേ? ആ വേദന വരുമ്പോൾ മാറ്റണം, എന്താണെന്നറിയില്ല. ഇപ്പം വേദന ഒന്നും വരാറില്ല, അത് കാരണം മാറ്റാറില്ല. ഇത് ശരിയായ രീതിയാണോ? ശരിയായ രീതിയാണോ? അല്ല അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദയവ് ചെയ്ത് അതെനിക്ക് എന്താണ് ഒരു കൈൻഡ് റിക്വസ്റ്റാണ്, നിങ്ങളുടെ ബെറ്റർ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു തവണ മാറ്റിയാൽ അത്രയും നല്ലത്, അല്ലാത്ത പക്ഷം ഒരു 2-3 ദിവസത്തെ ഉപയോഗത്തിന് ശേഷം നിർബന്ധമായിട്ടും നീഡിൽ മാറ്റുക. ഒരിക്കലും അതിൽ നിങ്ങൾ കൂടരുത്. 5 ബ്രിക്കാണ്, 5 ദിവസം. ആ ഒരു ദിവസം എത്ര ഇഞ്ചക്ഷൻ വരുന്നുണ്ട്? 2. അപ്പോൾ 10 ഇഞ്ചക്ഷൻ ചെയ്തില്ല, അതിൽ 10 തവണ കുത്തിയില്ലേ? ആ പ്രശ്നമാണത്. യെസ്, അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര ദിവസം കൂടുമ്പോൾ നീഡിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്തത്, പലരും പ്രൈം കളയാറില്ല. നിങ്ങൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ എന്താ നേഴ്സുമാരൊക്കെ എന്താ ഇങ്ങനെ ഇൻസുലിനോ അല്ലെങ്കിൽ എന്ത് ഇഞ്ചക്ഷൻ ആണെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ 2 തുള്ളി അതിങ്ങനെ കളയുന്നുണ്ടോ ഇഞ്ചക്ഷന് മുന്നേ? അത് ആരെങ്കിലും ഇൻസുലിൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറുണ്ടോ? ഡെയിലി ചെയ്തില്ലെങ്കിലും നിങ്ങൾ പുതിയ കാറ്ററിജ് ഇടുമ്പോൾ ചെയ്യാറുണ്ടോ? യെസ്, അതെല്ലാവരും ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഇൻസുലിൻ ഷ്രിങ്കേജ് എന്ന് പറയും. അതായത് ഇൻസുലിൻ ബബിൾസ് കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ പുറത്തേക്ക് ഫോഴ്സ് ചെയ്ത് പോവാത്ത അവസ്ഥയോ അവിടെ സംഭവിക്കാം. അതും നിങ്ങളുടെ ഗ്ലൂക്കോസ് കൺട്രോളിനെ ബാധിക്കും. അതുകൊണ്ട് നിർബന്ധമായും ആദ്യമായി നിങ്ങൾ ഒരു ഇൻസുലിൻ യൂസ് ചെയ്യുന്ന സമയത്ത്, പുതിയ കാറ്ററിജ് ഇടുന്ന സമയത്ത് നിർബന്ധമായും മിനിമം ഒരു 2 ഡ്രോപ്പ് എങ്കിലും ഇൻസുലിൻ പുറന്തള്ളപ്പെടുക. ഇത് ദിവസവും ചെയ്യേണ്ട പ്രക്രിയ അല്ല, ഇൻസുലിൻ തീരുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഘടകമാണ്. വയൽസ്, ഇൻസുലിൻ്റെ വയൽസില്ലേ കുപ്പിയിൽ വരുന്നത്, അതായത് നമ്മൾ സിറിഞ്ച് യൂസ് ചെയ്യുന്നത്, വയൽസ് നിർബന്ധമായിട്ടും ഫ്രിഡ്ജിൽ വെക്കണം. പകരം പെന്നിലേക്കുള്ളതാണെങ്കിലും നിർബന്ധമില്ല, അത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ ദിവസവും മാറി മാറി വരുന്ന ടെമ്പറേച്ചറാണ്. 25 ഡിഗ്രിയിൽ വരെ സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചിലപ്പം പല ദിവസം പല ക്ലൈമറ്റാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്, സേഫ്റ്റി നല്ലതാണ്. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ പോലും ഇഞ്ചക്ഷൻ്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ ആ പെണ്ണായിക്കോട്ടെ മരുന്നായിക്കോട്ടെ എടുത്ത് പുറത്തേക്ക് വെക്കുക, വയൽസ് പുറത്തേക്ക് വെക്കുക. കാരണം തണുത്തിരിക്കുന്ന ഇൻസുലിൻ, അതേസമയം നമ്മൾ 7:30 ചെയ്യേണ്ടത് ആൾ 7:30 എടുത്ത് ചെയ്യുന്ന സമയത്ത് തണുത്തിരിക്കുന്ന ഇൻസുലിൻ എന്താ കയറുമ്പോഴേക്കും അമിതമായ വേദന തോന്നിയേക്കാം. മിക്കവരില്ലെങ്കിലും ചിലരിലെങ്കിലും വേദന തോന്നിയേക്കാം. അത് ഒഴിവാക്കുവാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക, ഒന്ന് കൂളായതിന് ശേഷം ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾ യാത്ര, ടൂറ്, വിനോദയാത്ര, ഉല്ലാസയാത്ര അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇൻസുലിൻ്റെ തന്നെ ഐസ് പാക്ക് കിട്ടും. ഐസ് പാക്ക് കിട്ടി ആ രീതിയിൽ വേണം കൊണ്ടുപോകാൻ. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രിയോ പോകുന്ന സമയത്തും ഈ വെതർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാം, ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരാം. ആ സമയത്തും ഇതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഐസ് പാക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവർ നിങ്ങൾക്ക് സജ്ജീകരിച്ച് തരുന്നതായിരിക്കും, അത് നിങ്ങൾ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇൻസുലിൻ ക്യാരി ബാഗ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസുലിൻ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകാൻ സാധിക്കും. അത് ഡോക്ടർ നിർദ്ദേശിക്കും. ഭക്ഷണത്തിന് മുന്നേ എടുക്കേണ്ട ഇൻസുലിൻ ഉണ്ട്, ഭക്ഷണത്തിന് 10 മിനിറ്റ് മുന്നേ എടുക്കേണ്ട ഇൻസുലിൻ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് മുന്നേ തന്നെ എടുക്കണം.
ഏളിയിൽ നമുക്ക് ടാബ്ലറ്റ് ഇല്ലാതെ സ്റ്റാർട്ടിങ് ഇൻസുലിൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് രീതിയുണ്ട്. രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെൻറ് രീതി ഒരു 10 വർഷമൊക്കെ നോക്കി എന്താണ് പിൽസിൽ ടാബ്ലറ്റിൽ നോക്കും, അതിൽ യാതൊരു കൺട്രോളും കാണാത്തവർക്ക് ഇൻസുലിൻ നിർദ്ദേശിക്കും. എന്നാൽ ചിലവരുണ്ട് 20-30 വർഷമായിട്ടും ടാബ്ലറ്റ്, അതായത് പിന്നെ ചെറിയ രീതിയിൽ ടാബ്ലറ്റുകൾ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അത് അവരുടെ വിൽപവറാണ്. അവരതിൽ ഒരു 50% മാത്രം ഇമ്പോർട്ടൻസ് ടാബ്ലറ്റ്സിനോ ഇൻസുലിൻസിനോ കൊടുക്കുന്നുള്ളൂ, ബാക്കി 50% എഫേർട്സ് അവരിടുന്നു. എങ്ങനെ? ഭക്ഷണത്തിലൂടെയും എക്സസൈസിലൂടെയും. എന്നാൽ ഇന്ന് മിക്കവരും ഇൻസുലിൻ ആദ്യമേ തുടങ്ങാൻ കാരണം എന്താണ്? അവർ 100% ഡിപ്പെൻഡ് ചെയ്യുന്ന ടാബ്ലറ്റ്സിനെ മാത്രമാണ്. ഡയറ്റ് കാര്യങ്ങളും നോക്കുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് പാർട്ടും നോക്കുന്നില്ല. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയ സമയത്ത് ഒരാൾ വില കൂടിയ ഇൻസുലിനാണ് യൂസ് ചെയ്യുന്നത്, വിലയോ അല്ലെങ്കിൽ മരുന്നിൻ്റെ പേരോ ഞാൻ പറയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഷൗട്ടിങ്, എന്ത് ഇൻസുലിൻ ഞങ്ങൾ തന്നത്, എന്ത് ലോക്കൽ സാധനമാണ്, ഒരു കൺട്രോളും കിട്ടുന്നില്ല, ഇനി ഞാനിത് യൂസ് ചെയ്യുന്നവർ എൻ്റെ ഭയങ്കര ഷൗട്ടിങ്. ഞാൻ എന്താ റിലാക്സ് ചെയ്തിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇൻസുലിൻ എടുക്കുന്ന രീതി ശരിയാണോന്നാണ് ഞാൻ ആദ്യം അന്വേഷിച്ചപ്പം. ഇൻസുലിൻ എടുക്കുന്ന രീതി ശരിയാണ്, തെറ്റൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒന്ന് അറിയാനായിട്ട് ഭക്ഷണ രീതി ചോദിച്ചു. ഈ 2 ദിവസവും ആൾക്ക് സൽക്കാരം മറ്റുള്ള പരിപാടികളുണ്ടായിരുന്നു, നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ഫുഡൊക്കെയാണ് അടിച്ചു കയറ്റിയത്. അതുകൂടാതെ എന്താണ്, എക്സസൈസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. സോഫയിൽ ഇരിക്കുക, ടി വി കാണുക, കളി കാണുക, ആ ഉമ്മ ഫുഡ്, അടുത്ത ഫുഡ് കഴിക്കുക, ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ഒരാളുടെ ധാരണ എന്താണ്? ഇൻസുലിൻ എടുത്താൽ എന്ത് ഭക്ഷണവും കഴിക്കാം, ഒരു എക്സസൈസും വേണ്ട, ബാക്കിയൊക്കെ 100% ഇൻസുലിൻ നോക്കിക്കോളും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് നിങ്ങൾക്ക് പാടില്ല. എന്തൊക്കെ എടുത്താലും നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ പോലെ 50% മരുന്നുകളും ബാക്കി 50% എഫേർട്ടും നമ്മളും ചെയ്യേണ്ടതാണ്. അല്ലാതെ 100% നമ്മൾ ഇൻസുലിനെയോ മരുന്നിനെയോ ഒന്നും നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മളെടുക്കേണ്ട എഫേർട്സ് നമ്മളെടുത്തേ മതിയാവുള്ളൂ. പിന്നെ രാവിലെയും രാത്രിയും ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. അത് മോർണിംഗ് അധികവും നമുക്ക് എടുക്കാൻ ഏറ്റവും പ്രിഫറബിൾ ഏരിയ പറയുന്നത് അബ്ഡോമനാണ്, വയറാണ്. പകരം വൈകുന്നേരങ്ങളിൽ, രാത്രി കാലങ്ങളിൽ എടുക്കുന്ന സമയത്ത് കാലാണ്. അത് നോക്കിയിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്താൽ മതി. അതായത് ഇതാ ഈ രീതിയിൽ വെക്കുന്നു. ഈ ബി ഡി എന്ന് എഴുതിയത് ഇത് നമ്മുടെ പൊക്കിളിൻ്റെ അടുത്തേക്ക് വരുന്നു. ബാക്കിയുള്ളത് ഇതാ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അത് പൂർത്തിയാക്കിയതിന് ശേഷം, ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ഏരിയയിലേക്ക് പോകാനായിട്ട്. അതായത് ഇപ്പം വലത്തേ സൈഡ് ആണെങ്കിൽ ഒരാഴ്ച വലത്തേ സൈഡ്, അതിനുശേഷം സെക്കൻഡ് വീക്ക് അടുത്തൊരാഴ്ചയാകുമ്പോഴേക്കും ഇടത്തേ സൈഡ്, അതിനുശേഷം കാലാണെങ്കിലോ ഒരാഴ്ച വലത്തേ സൈഡ്. അല്ലാതെ ദിവസവും മാറ്റി മാറ്റി കളിക്കാതെ ഒരു ആഴ്ച ഒരു ഏരിയയിൽ തന്നെ എന്താ റൊട്ടേറ്റ് ചെയ്യുക, സ്ഥാനങ്ങൾ മാറ്റി ചെയ്യുക, ഒരേ ഏരിയയിലല്ലാതെ സ്ഥാനങ്ങൾ മാറ്റി ചെയ്യുക, എന്നിട്ട് അടുത്ത ആഴ്ച അടുത്ത ദിശയിലേക്ക് പോവുക. ഉദാഹരണത്തിന് ചെറുപ്പകാലത്ത് ഞാൻ എനിക്ക് ഏറ്റവും എന്താണ് ടഫുള്ള വിഷയം കണക്കായിരുന്നു. കണക്ക് മാഷ് ഹോംവർക്ക് ചെയ്യാൻ നോക്കി ഞാൻ ചെയ്യാറില്ല. ആ സമയത്ത് എനിക്ക് ചൂരലുകൊണ്ട് അടി കിട്ടും. ആദ്യം 2-3 ദിവസത്തിനിടയ്ക്ക് അടി കിട്ടാറുള്ളൂ. പിന്നെ ഡെയിലി കിട്ടാൻ തുടങ്ങി. ഡെയിലി ഒരേ സ്ഥലത്ത് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവിടെ എന്തായി, എനിക്ക് അവിടെ കല്ലിച്ച് വന്നു. അവിടെ തൊടുമ്പോഴോ നുള്ളുമ്പോഴോ പിന്നുകൊണ്ട് കുത്തുമ്പോഴോ എനിക്ക് വേദന അറിയുന്നില്ല. ഇതേ രീതിയാണ് നിങ്ങളുടെ വയറ്റിൽ അല്ലെങ്കിൽ കാലിൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ മാറ്റാതെ ഒരേ ഏരിയയിൽ ഒരേ പോയിന്റിൽ ദിനംതോറും ചെയ്യുമ്പോൾ ഇതേ അവസ്ഥ ഉണ്ടാകാം. അതിന് ലിപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയും. തൊടുമ്പോൾ അവിടെ ഒരു കല്ലിപ്പായിരിക്കും, ഒരു പാറയിലൊക്കെ തൊടുന്ന പോലെ ഭയങ്കര റഫായിരിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ചില ഇൻസുലിൻ ഭക്ഷണത്തിന് തൊട്ടുമുമ്പേ എടുക്കണമെന്ന് പറയാറുണ്ട്, ചിലത് അരമണിക്കൂർ മുമ്പേ വേണമെന്ന് പറയാറുണ്ട്. എന്താ അതിൻ്റെ? ഇൻസുലിൻസ് തന്നെ പല വിധമുണ്ട്. ഷോർട്ട് ആക്ടിങ് അല്ലെങ്കിൽ റാപ്പിഡ് ആക്ടിങ്, ലോങ് ആക്ടിങ്, അൾട്രാ ലോങ് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ്, അങ്ങനെ എന്താണ് നാനാ വിധങ്ങളുണ്ട്. ഇതിൽ റാപ്പിഡ് ആക്ടിങ് അതായത് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇൻസുലിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ നേരം വരെ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബോഡിയിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഒരു 3 മണിക്കൂർ നേരം വരെ ഉണ്ടാവുള്ളൂ. ഇത് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് 3 നേരത്തേക്കായിരിക്കും അല്ലെങ്കിൽ 2 നേരത്തേക്കും ഡോക്ടർ നിർദ്ദേശിക്കുക. അപ്പോൾ അത് ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആണ്, റാപ്പിഡ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് ഭക്ഷണത്തിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചൊരു 10-20 മിനിറ്റിനുള്ളിലോ ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നതിനെ നിയന്ത്രിക്കാനായിട്ടാണ് ഈ റാപ്പിഡ് ആക്ടിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലോങ് ആക്ടിങ് ഉണ്ട്, അത് 24 മണിക്കൂർ വരെ പ്രവർത്തിക്കുന്നതുണ്ട് അല്ലെങ്കിൽ 38 മണിക്കൂർ വരെ പ്രവർത്തിക്കുന്നതുണ്ട്. അപ്പം അതൊക്കെയാണെങ്കിൽ ഡെയിലി ഒന്നും മതി, ഡെയിലി ഒറ്റ ഒരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് രാവിലത്തെ ഭക്ഷണത്തിന്, ഉച്ചഭക്ഷണത്തിന്, രാത്രി, ഈ രീതിയിലായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുക. ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് യാത്രയുണ്ട്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എനിക്ക് വളരെ ആരോഗ്യമാകുന്നുണ്ട്. പലപ്പോഴും ഇത് കൊണ്ടുവന്നു പല സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് തൈവിലോ തുടയിലോ അല്ലെങ്കിൽ വയറ്റിലോ ഒക്കെ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടേറെ വരുന്നുണ്ട്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ആ സമയങ്ങളിൽ ചിലപ്പോൾ 2-3 ദിവസം വേണ്ടി വരും ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ശരിക്കും പറഞ്ഞപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് തരുന്നുണ്ട്, ആ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പം ഇഞ്ചക്ഷൻ വെക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഉള്ള അത് സ്പെസിഫിക് ആണ്. സാറിൻ്റെ ഒരു കേസ് വെച്ചിരിക്കുന്ന എല്ലാവരിലും ഒരാളുടെ മാത്രം പ്രശ്നമാണ്.
സാർ ഇത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക, സൊല്യൂഷൻ ഉണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ അധികാരമില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ മനസ്സിലായല്ലോ. നമുക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് ആ യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ഇൻസുലിൻ എത്തിക്കണമെങ്കിൽ ഇൻസ്റ്റഡ് ഏത് ടാബ്ലറ്റ് വേണമെന്നുള്ളത് നമുക്ക് ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനോ ഇവരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഏതെങ്കിലും മെഡിസിൻ തരാൻ പറ്റുവാണെങ്കിൽ അത് ഡോക്ടർ തരേണ്ടതാണ്. അത് ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്യണം. ഓക്കെ. സൂചി വെച്ചതിൻ്റെ തടിപ്പ് പോകുന്നില്ല. അച്ഛൻ എത്ര നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്? 30 രണ്ട് നേരം. എല്ലാ ദിവസവും കയ്യിലാണോ എടുക്കാറ്? ആ 3 നേരം അവിടെ തന്നെയാണ് വെച്ചിരുന്നത്. അതെ. ആ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛൻ ഒരേ സ്ഥലത്ത് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, തടിച്ചു വരുന്നതാണ്. ലിപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. അത് നിങ്ങൾ അവിടുത്തെ ഇഞ്ചക്ഷൻ സൈറ്റ് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടോ? അത് ഇഞ്ചക്ഷൻ എടുക്കുന്നപ്പോൾ അച്ഛൻ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ പറഞ്ഞുതരും, അച്ഛനെ സെപ്പറേറ്റ് പറഞ്ഞുതരും. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് അച്ഛന് ഞാൻ വരുന്നതിന് മുന്നേ ഒരു ചോദ്യം ഇവിടെ പമ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി എന്തായിരുന്നു സാർ ഉപയോഗം, അതിന്റെ കോസ്റ്റ്? ഓക്കെ, ഞാൻ മറ്റു വിവരങ്ങൾ, ഞാൻ ഇൻസുലിൻ പമ്പിന്റെ കമ്പനി എന്നല്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. പമ്പ് വളരെ കോസ്റ്റ് കൂടിയ ഒരു തെറാപ്പിയാണ്. അത് ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്ന മെത്തേഡുകളിലൊന്നാണ്. അതായത് ഇപ്പോൾ പെണ്ണുണ്ട്, നീഡിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ പമ്പ് എന്ന് പറയുന്നത്. ഈ പമ്പ് തെറാപ്പി നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ഒരു ഇൻസുലിൻ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ അത് ആദ്യം അറിയേണ്ടത് ഫസ്റ്റ് ഇൻസുലിൻ്റെ പ്രവർത്തനം നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ രണ്ട് രീതിയിലാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്. ഒന്ന്, നമുക്ക് 24 മണിക്കൂറും വേണം. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ കൂടുതൽ വരുമ്പോൾ അതും കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ വേണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ 24 മണിക്കൂറും വർക്ക് ചെയ്യേണ്ട ഇൻസുലിൻ ഈ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് പൊക്കോളും. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് അതിൻ്റെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ അളവിലുള്ള ഇൻസുലിൻ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. അതിൽ നമ്മൾ ഇഞ്ചക്ഷൻ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ അതിലും വെക്കേണ്ടി വരും. ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഒരു 2500 റേഞ്ചിൽ വരും മിനിമം മന്ത്ലി. അതുപോലെ പമ്പിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന്, ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കൂടുതലായിട്ട് പറ്റും. രണ്ടാമത്, ഷുഗർ കുറച്ചൊരു കൺട്രോളായിട്ട് നിർത്താനായിട്ട് സാധിക്കും. ഇതാണ് ഇതിനകത്ത് വരുന്നത്. യെസ്, അതിലൊരു സെൻസർ കൂടി ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 24 അവേഴ്സിൻ്റെ പ്രവർത്തനം അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഡയബറ്റിക് ഡേയോടനുബന്ധിച്ച് ഇന്ന് നിങ്ങളോട് സംവദിക്കുവാനായി ഈ ഒരു അവസരം ഒരുക്കി തന്ന ഡയാബ്കെയറിനും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ടീമിനും സനോഫി ഡയബറ്റീസ് ടീമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കിറ്റ് നൽകുന്നുണ്ട്. ഡയബറ്റീസിൻ്റെ അത്യാവശ്യം ഈ സൈറ്റ് റൊട്ടേഷൻ, അതോടൊപ്പം BD യുടെ നീഡിൽ, ഇതെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് BD നീഡിൽ ടീമാണ്. അവർക്കും നന്ദി.